എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം വേറെ കഥയൊന്നും കേൾക്കണ്ട, നമുക്ക് ഇൻകം കൂട്ടണം, പല പല സോഴ്സിൽ നിന്ന് ഇൻകം കൂട്ടണം. അതിന് നമുക്കുള്ള വഴികളെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ആക്റ്റീവായിട്ട് ഇൻകം കിട്ടണം, അല്ലെങ്കിൽ പാസീവായിട്ട് ഇൻകം കിട്ടണം, എന്തെങ്കിലും പോർട്ട്ഫോളിയോ ഇൻകം കിട്ടണം. ഈ മൂന്നേ മൂന്ന് വഴിയാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്, നമുക്ക് ഇൻകം കിട്ടാം. ഇതിനെക്കുറിച്ചിട്ട് ഒത്തിരി വീഡിയോസ് നമ്മുടെ ഇതിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ പോയിട്ട് സെർച്ച് ചെയ്ത് ആക്റ്റീവ് ഇൻകം മണി ടോക്സ് നിക്കിൽ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. പാസീവ് ഇൻകത്തിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, പോർട്ട്ഫോളിയോ ഇൻകത്തിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് ഇൻകം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആക്റ്റീവ് ഇൻകം? ആക്റ്റീവ് ഇൻകം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ജോലി ചെയ്തിട്ട് ജോലിയിൽ നിന്ന് നമ്മൾ ശമ്പളം ഉണ്ടാക്കിയെടുക്കുമല്ലോ, അതിനാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടൈം കൊടുക്കണം, സ്കില്ല് കൊടുക്കണം. പിന്നെ അത്തരം കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, നമ്മൾ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ വേണമെങ്കിൽ ഒരു സൈഡ് ജോബ് ചെയ്യാം, അല്ലെങ്കിൽ സൈഡ് ബിസിനസ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻകം സാലറി ഇൻക്രീസ് ചെയ്യാനുള്ള വഴികൾ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടുകയും അതിൻ്റെ പ്രൈസ് പോയിന്റ് കൂട്ടുകയും അല്ലാന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് എണ്ണം വിൽക്കുന്നത് കൂട്ടുകയും ചെയ്താൽ തന്നെ ആക്റ്റീവ് ഇൻകം കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 9 to 6, ഇപ്പോൾ ഇതിൽ നമ്മൾ സംസാരിച്ച ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ സൗദിയിലായാലും ബഹ്റിനിലായാലും ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ആക്റ്റീവായിട്ട് ഒരു പണിയെടുക്കുന്നു. അപ്പോൾ എന്നാൽ നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ സമയം കൊടുക്കുന്നു, അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നവർ അവരുടെ സ്കില്ല് കൊടുക്കുന്നു, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാലറി കിട്ടും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനി അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ആലോചിക്കാം, നമ്മുടെ അവിടെ വാറ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയ കമ്പനികൾക്കൊന്നും അക്കൗണ്ടൻസിനൊന്നും വെക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? എനിക്ക് ഒരു സൈഡായിട്ട് പല കമ്പനികൾക്കും അക്കൗണ്ടിങ്ങിന് ഹെൽപ്പ് ചെയ്തുകൂടാ, അപ്പോൾ സൈഡ് ഇൻകം കിട്ടും. ഇപ്പോൾ ചില കമ്പനികൾ, ഇപ്പോൾ ചെറിയ ചെറിയ കമ്പനികളിലേക്കൊക്കെ ഇപ്പോൾ ഗൾഫിലൊക്കെ പല ആൾക്കാരുണ്ട്, ഇവർക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു 1000 ദിർഹമൊക്കെ അങ്ങനെ കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പല രീതിയിൽ നമുക്ക് ചെയ്യാം ഇത്തരം കാര്യങ്ങൾ. ഇപ്പോൾ വീക്കെൻഡ്സിലൊക്കെ നമ്മൾ പോയി ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് സൈഡ് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേമാതിരി സൈഡ് ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആള് UK-യിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അവിടുത്തെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കും ഭാര്യയ്ക്കും ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയ ഭയങ്കര പാഷനാണ്. അപ്പോൾ അവർ രണ്ടുപേരും കാറ്ററിങ് നടത്താൻ തുടങ്ങി. അങ്ങനെ കാറ്ററിങ് നടത്തി അവിടെ ഒരു 150-200 പേർക്കൊക്കെ ഉള്ള കാറ്ററിങ് അവർ രണ്ടുപേരും നടത്തുവരുന്നത്. അങ്ങനെ ഒരു 10-12-15 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ UK വിട്ടു, നാട്ടിൽ വന്ന് ഇപ്പോൾ 3-4 റെസ്റ്റോറൻറ്റ് എറണാകുളത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെരി സക്സസ്ഫുൾ. ഓക്കെ, സോ ദാറ്റ്സ് എ പവർ, നമ്മൾ സൈഡ് ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇതാണ് ആക്റ്റീവ് ഇൻകം, എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് പാസീവ് ഇൻകം? പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് ഇൻകത്തിന് നമ്മൾ സമയം കൊടുക്കണം, നമ്മുടെ സ്കില്ല് കൊടുക്കണം, എത്ര മാത്രം കഷ്ടപ്പെടുന്നു അത്ര മാത്രം ഇൻകം കിട്ടും. ഇതാണ് ആക്റ്റീവ് ഇൻകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിൾ, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ഒന്നും കൂടി ഫൗണ്ടേഷൻ ക്ലിയർ ആക്കുന്നു എന്നുള്ളൂ. ഇനി നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ എസ്പെഷ്യലി കേരളയിലൊക്കെ ബാൻഡാണെങ്കിലും പുറമേയൊക്കെ ആംവേ പോലത്തെ നല്ല നല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഉണ്ട്. ആംവേ അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ഇപ്പോൾ പേരുകേട്ട ഒത്തിരി കമ്പനികളുണ്ട് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന്. ഞാൻ മണി ചെയിൻ അല്ല ഞാൻ പറയുന്നത്, ഡയറക്റ്റ് നല്ല പ്രൊഡക്റ്റുള്ള കമ്പനികളിൽ നമ്മുടെ കീഴിൽ ടീമിനെ ബിൽഡ് ചെയ്തിട്ട് നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കൊണ്ടുവരാൻ പറ്റും. നമ്മളതിൽ പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട, നമ്മൾ ആ പ്രൊഡക്റ്റ് വിൽക്കണം. നമ്മൾ സൈഡായിട്ട് പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കമ്മീഷൻ കിട്ടും. നമുക്ക് നല്ലൊരു ടീം ഉണ്ടെങ്കിൽ ആ ടീം നമുക്ക് വേണ്ടി വിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കമ്മീഷൻ കിട്ടും. ആ ടീം വിൽക്കണേന് നമുക്ക് പണിയൊന്നുമില്ല, നമുക്ക് ആ ഇനീഷ്യലി ആ ടീം സെറ്റ് ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ, പിന്നെ നമുക്ക് ആ ഇൻകം കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ. ഇനി റോയൽറ്റി, ഒരു ബുക്കൊക്കെ എഴുതിയിരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓരോ പ്രാവശ്യവും ബുക്ക് എഴുതി കഴിയുമ്പോൾ റോയൽറ്റി കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളൊരു വീടുണ്ട്, നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, അത് റെന്റിന് കൊടുക്കണമെങ്കിൽ റെന്റ് കിട്ടിക്കൊണ്ടിരിക്കും. ആ റെന്റിന് കൊടുക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് പണിയുള്ളൂ, പിന്നെ അങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ റൈറ്റ്സ്, ഇപ്പോൾ ഇപ്പോൾ ഈ സിനിമ നടന്മാർക്കൊക്കെ കിട്ടൂലേ, അവരുടെ സിനിമ ചെയ്ത് കഴിഞ്ഞ് വിറ്റ് കഴിയുമ്പോൾ കിട്ടണേ. പിന്നെ ചെയ്യാവുന്ന കാര്യം ലെൻഡിങ് ഇപ്പോൾ പിയർ ടു പിയർ ലെൻഡിങ് എന്നൊക്കെ പറയുന്നത്, ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ആ ഒരു പരിപാടി, അപ്പോൾ നമ്മൾ പൈസ ഉണ്ടാവണം അത് ചെയ്യാനായിട്ട്, അത് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. നമുക്ക് ഇൻട്രസ്റ്റ് പൊതുവേ നമ്മുടെ FD കിട്ടുന്നതിനേക്കാളും കൂടുതൽ കിട്ടും. ഇപ്പോൾ ഒരു 8%, 9% ഒക്കെ ഇൻട്രസ്റ്റ് അതിൽ നിന്ന് കിട്ടും. RBI റെഗുലേറ്റഡും കാര്യങ്ങളൊക്കെയാണ്, അത് കിട്ടും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൊടുക്കുക. പക്ഷേ ഫ്രണ്ട്സിനും റിലേറ്റീവിനും കൊടുക്കുമ്പോൾ നിങ്ങൾ പലിശയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. പലിശയ്ക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കാം. അപ്പോൾ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ
നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇനീഷ്യലി സെറ്റപ്പ് ചെയ്യുന്നു, അതിൽ നിന്ന് ഇൻകം ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്നു. ഇതിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പണ്ടത്തേക്ക് നാട്ടു കാര്യങ്ങൾ പറഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും തെങ്ങുണ്ടാവും, തേങ്ങ വന്നുകൊണ്ടിരിക്കുക, അത് ഓൾമോസ്റ്റ് ആക്റ്റീവാണ്. പക്ഷെ തേങ്ങ ഉണ്ടാവണതിന് പണിയൊന്നുമില്ല, കാരണം കൃഷി കാര്യങ്ങളും ഇവൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഒരു പുസ്തകം എഴുതുന്നു അല്ലെങ്കിൽ ഒരു കോഴ്സ് നമ്മൾ ചെയ്തു വെക്കുന്നു, അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഇൻകം റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കും. ആ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് പണിയുള്ളൂ, ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രീ ഫ്ലോ ഓഫ് മണി. പിന്നെ റെന്റിന് കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാം, നമ്മൾ ആ ഫസ്റ്റ് ടെനൻസിനെ കണ്ടുപിടിച്ച് റെന്റിന് കൊടുക്കുന്നു എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ പലർക്കും ചോദിക്കും റിയൽ എസ്റ്റേറ്റ് നഷ്ടമല്ലേ എന്നൊക്കെ. റിയൽ എസ്റ്റേറ്റ് നഷ്ടമൊക്കെ തന്നെയായിരിക്കാം ചില ടൈമിൽ, പക്ഷേ നമുക്കൊരു ഒരു ഒരു കൃത്യമായിട്ട് നമുക്ക് എപ്പോഴും വാടകയ്ക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും, അതൊരു അങ്ങനത്തെ ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു ഒരു നാലോ അഞ്ചോ പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇതിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇതിൽ ചീപ്പായിട്ട് ചെയ്യാവുന്ന കാര്യം നെറ്റ്വർക്ക് മാർക്കറ്റിംഗും റോയൽറ്റിയും റൈറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാവുന്ന കാര്യം. ഇതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇനി പോർട്ട്ഫോളിയോ ഇൻകം ആണ് അടുത്ത ഒരു മൂന്നാമത്തെ കാറ്റഗറി. അപ്പോൾ നമ്മൾ ആക്റ്റീവ് ഇൻകം പറഞ്ഞു, പാസീവ് ഇൻകം പറഞ്ഞു, പോർട്ട്ഫോളിയോ ഇൻകം ആണ് നമ്മൾ അടുത്ത പറഞ്ഞത്. ഈ പോർട്ട്ഫോളിയോ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് വിധത്തിലുള്ള ഇൻകം വരുന്നത്. ഒന്ന്, നമുക്ക് നമ്മൾ ഇട്ടേക്കണ അസറ്റിൻ്റെ വാല്യൂ കൂടുന്നു, ക്യാപിറ്റൽ അപ്രീസിയേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ വരുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഒരു ലാഭം കിട്ടുന്നുണ്ട്. അതേമാതിരി ഇപ്പോൾ ഡെറ്റും മ്യൂച്വൽ ഫണ്ടൊക്കെയാണ് അല്ലാതെ എഫ് ഡി ഒക്കെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, അതൊരു ഇൻകമാണ്. ഇനി കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ നിന്ന് ഒരു ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്, ഇതാണ് നമുക്ക് വരുന്ന ഇൻകം. അപ്പോൾ ഈ കൂട്ടത്തിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തീരുമാനിക്കുക, എനിക്ക് എത്ര മാത്രം ഒരു ഇൻകം വരുന്നുണ്ട്. എനിക്ക് ഈ കൂട്ടത്തിൽ ഒന്നിലധികം ഇൻകം വരുന്ന ആൾക്കാരൊന്നും ഒരു ഹായ് ഒരു ഒരു തംസം പഠിച്ച നന്നായിരുന്നു. ഒന്നിലധികം ഒരിങ്കം അല്ലെങ്കിൽ ആദ്യം ഒരിങ്കം മാത്രം കിട്ടുന്ന ആൾക്കാരൊന്ന് പറയുമോ, എനിക്ക് ഒരിങ്കം മാത്രം കിട്ടുന്നുള്ളത്, അത് സാലറി ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെയാണെന്ന് ഒരിങ്കം മാത്രം കിട്ടുന്നത്. ഇനി ഒന്നിൽ കൂടുതൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. ഇപ്പൊ ഒന്നാണെങ്കിൽ ഒന്നെന്ന് മാത്രം ടൈപ്പ് ചെയ്ത് ചാറ്റിൽ ഒന്ന് ഇട്ട് ഒന്ന് കാണട്ടെ, ഒന്നെന്ന് മാത്രം ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ട്. ഇനി അല്ലെങ്കിൽ എത്ര സോഴ്സ് ഓഫ് ഇൻകം, രണ്ടോ മൂന്നോ എത്രയാണ് സോഴ്സ് ഓഫ് ഇൻകം എന്നുണ്ടെങ്കിൽ അത് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര നമുക്ക് ഓരോരുത്തർക്ക് കിട്ടുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒന്ന് രണ്ട് രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ നിങ്ങളൊരു ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക, എനിക്ക് മൂന്ന് കിട്ടുന്ന ആൾക്കാരുണ്ട്, വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു നാല് സോഴ്സ് ഓഫ് ഇൻകം എനിക്ക് എങ്ങനെ കിട്ടും, അപ്പോൾ അതിനുള്ള പണി എന്താ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എനിക്കിനി ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യുക, അത് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ സെഷൻ കഴിയുമ്പോൾ ഒരു ഒരു ക്ലാരിറ്റി വേണം. എനിക്ക് ഈ സെഷൻ കഴിയുമെങ്കിലും എനിക്ക് എത്ര സോഴ്സ് ഓഫ് ഇൻകം വേണം, എനിക്ക് എന്തൊക്കെ ചെയ്യാം, അപ്പോൾ അതിന് എനിക്ക് ഇൻകം കിട്ടാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലാന്നുണ്ടെങ്കിൽ എഫ് ഡിയിലിടാം, അതിൽ നിന്ന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ബോണ്ട്സ് വാങ്ങി വയ്ക്കാം, അതിൽ നിന്ന് ഇൻകം കിട്ടും. ഇനി അതാ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അപ്പോൾ പോർട്ട്ഫോളിയോയിൽ ഇത് അപ്രീസിയേഷൻ കിട്ടും. ഇനി അതല്ല, റെന്റിന് കൊടുക്കാനായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി ഇപ്പം ഒന്നാലോചിച്ചാൽ മതി, നമ്മുടെ അടുത്തുള്ള അസറ്റ് ഏതെങ്കിലും വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുമോ, നമ്മുടെ അടുത്തുള്ള അസറ്റ് ഏതെങ്കിലും വാടകയ്ക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ഒരു വീട്ടിൽ കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓലയ്ക്കും ഊബറിനും ഓടാനായിട്ട് കൊടുക്കാൻ പറ്റുമോ, ഒരു ഡ്രൈവറെ വെച്ചിട്ട്, അത് തന്നെ ഒരു ഇൻകം കിട്ടുന്ന ഒരു ഒരു വഴിയാണ്. പല പല ഐഡിയാസ് നിങ്ങൾക്ക് വരും, ഞാൻ ഓരോ ഐഡിയാസും പറയുന്നില്ല, പക്ഷെ എന്നാലും ഓരോരോ ഐഡിയാസ് കിട്ടും. വീട്, എനിക്ക് ഈ വീഡിയോ ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഗുണം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ പാസീവ് ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടൈമിൽ എനിക്ക് വലിയ പാസീവ് ഇൻകം ഒന്നുമില്ല, എല്ലാവരും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് നാട്ടിൽ എൻ്റെ ഫ്ലാറ്റ് എടുക്കുന്നുണ്ട്, ഞാൻ വാങ്ങിയിട്ട് ഇതുവരെ റെന്റിന് കൊടുത്തിട്ടില്ല, ഞാൻ റെന്റിന് കൊടുക്കാൻ തുടങ്ങി. അപ്പം മാസം വെറുതെ 10,000 രൂപ വരാൻ തുടങ്ങി. അപ്പോൾ അന്ന ഒരു ഒരു ബാങ്ക് മാനേജറെ കണ്ടെത്തി കൊടുക്കേണ്ട ഒരു പ്രശ്നം മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പൈസ എല്ലാ മാസം കിട്ടുന്നുണ്ടെന്നുള്ളത് വലിയൊരു നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. അത് എല്ലാവർക്കും ഇങ്ങനത്തെ ഓരോരോ അസറ്റുകളുണ്ടാവും, അത് മാറ്റി ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി നമ്മൾ
നമ്മൾ പറഞ്ഞ് മൂന്ന് ടൈപ്പ് ഓഫ് ഇൻകം ഉണ്ട്, ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം, പോർട്ട്ഫോളിയോ ഇൻകം. ഇത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര പല പല കാര്യങ്ങൾ നോക്കാം. പക്ഷേ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമുക്കൊരു സ്കില്ല് ഉണ്ടായിരിക്കണം. ഒരു സ്കില്ല് ഉണ്ടാവണനുസരിച്ചാണ് നമുക്ക് ഇൻകം കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. എപ്പോഴും നമുക്കൊന്നില്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം അതിൽ, അല്ലെങ്കിൽ ജോലിയിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജോലി ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഈവൻ ഒരു ഒരു ഇപ്പോൾ ഒരു യൂട്യൂബർ ആവണമെങ്കിൽ ഇൻകം കിട്ടുന്ന ഒരു കാര്യമാണ്. യൂട്യൂബറായിട്ട് ഒരു വീഡിയോ ഇട്ടാൽ മതി, പിന്നെ എത്ര കാലം ആ വീഡിയോ കണ്ടിട്ടിരുന്നാലും അതിൽ നിന്ന് ഇൻകം വരെയാണ്. അപ്പോൾ അത് അതിനൊക്കെ എന്ത് സ്കില്ലാണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാനൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്കില്ലുകൾ, ഇതൊന്നല്ല, ഇതിനപ്പുറത്ത് ഒത്തിരി സ്കില്ലുകളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്കില്ലുകൾ ഉണ്ടാവും, അതെങ്ങനെ ഷാർപ്പൻ ചെയ്യാന്നുള്ളതാണ്. പബ്ലിക് സ്പീക്കിംഗ്, അപ്പൊ പബ്ലിക് സ്പീക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. എസ്പെഷ്യലി ഒരു പ്രൊമോഷൻ കിട്ടണം, അല്ലെങ്കിൽ ഒരു ഒരു ബിസിനസ് കുറച്ച് നന്നായിട്ട് പിച്ച് ചെയ്യണം. പബ്ലിക് സ്പീക്കിംഗ് ഉണ്ടായേ പറ്റൂ. കൃത്യമായിട്ട് ആൾക്കാരോട് സംസാരിക്കാനുള്ള ഒരു ഒരു കഴിവ്, അത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഒരു 100 പേര് 200 പേരെടുത്തൊക്കെ എൻ്റെ ഇത് സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി നല്ല രീതിയിൽ പ്രൊമോഷനൊക്കെ ഉണ്ടാക്കിയിരിക്കും. എസ്പെഷ്യലി നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പബ്ലിക് സ്പീക്കിംഗ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന ജോലിയിൽ നിന്ന് ഒരു പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പബ്ലിക് സ്പീക്കിംഗ് ഇല്ലാത്ത ആളായിട്ടും കൂടുതൽ നിങ്ങൾക്ക് ഇതുണ്ടാവും എന്നുള്ളത്. പബ്ലിക് സ്പീക്കിംഗ് നിങ്ങളുടെ ഓഫീസിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ സെയിം റോളിൽ ചെയ്യുന്ന ആൾക്കാർക്ക് എത്ര പേർക്ക് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാനുള്ള കഴിവുണ്ട്? ഇപ്പോൾ 100 പേരെടുത്ത് കഴിഞ്ഞാൽ അതിൽ എത്ര പേർക്ക്? മിനിമം ഒരു 10 പേർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി 90 പേർക്കും പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാനുള്ള കഴിവുണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് ആ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എന്തായി, ആ 10% താഴെയുള്ള ആൾക്കാരിൽ പെട്ട്, അപ്പം പ്രൊമോഷനുള്ള ചാൻസ് കൂട്ടായിരിക്കും. അപ്പോൾ അതിന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ പോകാൻ എന്നുള്ളത്. ടോസ്റ്റ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഒരു ക്ലബ്ബ് പോലത്തെ ഒരു സെറ്റപ്പാണ്. അവിടെ പോയിട്ട് നമ്മുടെ പബ്ലിക് സ്പീക്കിങ്ങും ലീഡർഷിപ്പ് സ്കില്ലുകളും കൂട്ടിയെടുക്കാനായിട്ട് അങ്ങനെ ഒത്തിരി, ഇപ്പോൾ JC ആയി അങ്ങനത്തെ ഒത്തിരി വേദികളുണ്ട് ഇവിടെ. എല്ലായിടത്തും പോയിട്ട് നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് കൂട്ടിയെടുക്കാനുള്ള ട്രെയിനിങ്ങുകൾ നമുക്ക് നടത്താൻ പറ്റും. ഇതൊന്നും ഓവർനൈറ്റിൽ സംഭവിക്കാൻ പോണല്ല, പക്ഷേ നമ്മളൊരു ഇത്തരം ആക്ടിവിറ്റീസിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം ആകുമ്പോഴേക്കും നിങ്ങളുടെ പബ്ലിക് സ്പീക്കിംഗ് ഇപ്പോൾ ഉള്ളതിനേക്കാളും 10 ഇരട്ടിയായിട്ടുണ്ടാവും. ഇതാണ് സംഭവിക്കുന്നത്. ഇനി ഉഡൂമിയിലൊക്കെ ഒത്തിരി കോഴ്സുകളുണ്ട്. ഉഡൂമി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, അവിടെ ഒത്തിരി കോഴ്സുകൾ. അത് ചെറിയ ചെറിയ കോഴ്സുണ്ട്, ഇപ്പോൾ ഒരു 400 രൂപ താഴെയൊക്കെ ആയിട്ട് ആ കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ കോഴ്സുകൾ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടേതായ മടികളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും നല്ലൊരു പ്ലേസാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് വേണ്ടിയിട്ട്. ഞാൻ ഒത്തിരി കോഴ്സുകൾ ഞാൻ കണ്ടു. ഞാനിപ്പോൾ ഇന്ന കോഴ്സുകളും ഞാൻ പ്രൊമോട്ട് ചെയ്യണില്ല, അതിൽ നിന്ന് എനിക്ക് വേറെ അഫിലിയേറ്റഡ് ഇങ്കോ ഒന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് ഇംഗ്ലീഷിലാവാം, മലയാളത്തിലാവാം, എന്തിലായാലും അത് കൂട്ടിയെടുക്കാന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ടെക്നിക്കൽ സ്കില്ലുകൾ, ഇപ്പോൾ എക്സലിലുള്ള സ്കില്ലുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി BI ടൂൾസുകളുണ്ട്, ബിസിനസ് ഇൻ്റലിജൻസ് ടൂളുകളുണ്ട്, അല്ലെങ്കിൽ ഡിസൈനിങ് സ്കില്ലുകളുണ്ട്, സോഫ്റ്റ് സ്കില്ലുകളുണ്ട്. ഇപ്പോൾ എക്സെല്, വേർഡ്, PPT ഇതെല്ലാം ഉണ്ടാക്കാനുള്ള സ്കില്ലുകൾ കൂട്ടിക്കിട്ടണമെങ്കിൽ നമ്മുടെ ഒരു പ്രൊമോഷന് സാധ്യത കൂടുതലാണ്. ഇത്തരം സ്കില്ലുകൾ കൂട്ടാനായിട്ട് വേറെ എവിടെയും പോകണ്ട, യൂട്യൂബിൽ പോയിട്ട് ഇതിൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ മെറ്റീരിയലുകൾ നമുക്ക് കിട്ടും, നമുക്കത് നോക്കി പഠിക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ജോബ് റിലേറ്റഡ് കോഴ്സുകൾ ചെയ്യാം. നിങ്ങൾ ഏത് ജോലിയിലാണോ ഉള്ളത് അതിൻ്റെ റിലേറ്റഡ് കോഴ്സുകളും സർട്ടിഫിക്കേഷനും, ഇപ്പോൾ IT ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ കോഴ്സുകൾ എടുക്കുക. ഇപ്പോൾ ഇത്തരം കോഴ്സുകൾ നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്, സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. ഈവൻ നിങ്ങളുടെ ജോബ് പ്ലേസിൽ തന്നെ നിങ്ങൾ പറയണമെങ്കിൽ അവരൊക്കെ സ്പോൺസർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കില്ലുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു സ്കില്ലാണ്. എസ്പെഷ്യലി സെയിൽസിലും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫേസ്ബുക്കും ഗൂഗിളൊക്കെ ഫ്രീ സർട്ടിഫിക്കേഷൻസ് തരുന്നുണ്ട്, കാരണം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആൾക്കാർ ഇത് പഠിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ എസ്പെഷ്യലി യൂട്യൂബൊക്കെ ചാനലൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെയൊക്കെ ഗൂഗിളിൽ പോയടിച്ചാൽ മതി, ഫേസ്ബുക്കിൻ്റെ സർട്ടിഫിക്കേഷൻ ഫ്രീ, ഗൂഗിളിൻ്റെ സർട്ടിഫിക്കേഷൻ ഫ്രീ. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം സ്കിൽ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, ആൾക്കാരോട് പറഞ്ഞാൽ മതി നിങ്ങളുടെ ഫേസ്ബുക്ക് ഞാൻ മാനേജ് ചെയ്തുതരാം, മാസം ഒരു 5000 രൂപ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും വേണ്ട. ഇങ്ങനത്തെ ഒരു 10 ക്ലയൻസ് ഉണ്ടെങ്കിൽ തന്നെ 50000 രൂപ ഇൻകം ആയി. ഇത് ശരിക്കും പറഞ്ഞാൽ വീക്കെൻഡിൽ ഇരുന്ന് മാനേജ് ചെയ്യാവുന്ന പണി മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മുടെ ഫീൽഡ് ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ്. ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് യൂട്യൂബിൽ തന്നെ നോക്കി പഠിക്കാവുന്ന കാര്യങ്ങളാണ്. ഒത്തിരി കോഴ്സുകളും സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ യൂട്യൂബിൽ നോക്കി പഠിക്കാവുന്ന കാര്യം. ഇത് വെറുതെ നമ്മളുടെ പൈസ എടുത്തിട്ട് ഇപ്പോൾ ചിലവർക്ക് പറയും എൻ്റെ കാശില്ല ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും. വേണ്ട,
നിങ്ങൾ ട്രേഡിംഗ് പഠിച്ചിട്ട് നിങ്ങൾ ഇപ്പൊ ഇപ്പൊ ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട്, ഇപ്പൊ നമ്മളെ പോലെ അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ട്രെയിനേഴ്സ് ഉണ്ട് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള. ഇപ്പൊ പല ഇപ്പൊ ഞാനൊന്നും അത് ചെയ്യുന്നില്ല, പക്ഷെ ഒത്തിരി യൂട്യൂബേഴ്സിന്റെ ഒക്കെ ചെയ്യണമെന്ന് വെച്ചാൽ അവര് യൂട്യൂബിൽ വീഡിയോസ് ഇറക്കും, എന്നിട്ട് അവർ പറയും നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കോഴ്സിന് വരേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി നന്നായിട്ട് പഠിപ്പിച്ചുതരാന്ന്. അങ്ങനെ ഒരു കോഴ്സിന് നിങ്ങൾക്ക് 5000 രൂപയ്ക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു 10-20 സ്റ്റുഡൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ മാസത്തിൽ നല്ലൊരു ഇൻകമായി. അപ്പോൾ ഇത് ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ് കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾക്ക് ഒരു വാല്യൂ അഡീഷൻ ആൾക്കാർക്ക് കൊടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനർ ആവാം, അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇനി ഡിസൈനിങ് ആൻഡ് എഡിറ്റിംഗ്, ഇപ്പോൾ കാൻവ, വി എൻ ഇതൊക്കെ എന്ന് പറഞ്ഞ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇത് പഠിക്കാനായിട്ട് യൂട്യൂബിൽ മാത്രം പോയാൽ മതി, ഇത് പഠിക്കാൻ പറ്റും. പിന്നെ ഒത്തിരി എഡ്യൂക്കേറ്റീവ് കണ്ടന്റ്സ് ഉണ്ട്, ഇത് വാച്ച് ചെയ്യുക, ഇത് പഠിക്കുക, എന്നിട്ട് നിങ്ങളുടെ ജോബിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക, ഇത് മാത്രം മതി നല്ല ഇൻകം ഉണ്ടാക്കിയെടുക്കാനുണ്ട്. പിന്നെ നിങ്ങളുടെ ഹോബീസ് എന്താണെന്ന് പഠിക്കുക. ഇപ്പോൾ ഹോബീസ് പലർക്കും, ചിലർക്ക് എഴുതാനായിരിക്കും ഹോബി, ചിലർക്ക് കുക്ക് ചെയ്യാനായിരിക്കും ഹോബി, ചിലർക്ക് ആർട്ട് റിലേറ്റഡ് ആയിരിക്കും. ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒത്തിരി യൂട്യൂബ് ചാനലുകളും ബ്ലോഗ്സ് ഒക്കെ എഴുതണമെങ്കിൽ നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതാണ് ജനറലായിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ല്. ഇപ്പോൾ ഈ സ്കില്ലുകൾ പറഞ്ഞാൽ എനിക്ക് ഒന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഈ സ്കില്ലുകൾ ഏതെങ്കിലും ഓൾറെഡി ഉണ്ടോ, അല്ലെങ്കിൽ ഇതല്ലെങ്കിലും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കോൺഫിഡൻ്റ് ഉള്ള സ്കില്ലുകളാണോ എന്ന് ഒന്ന് ചാറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഈ കൂട്ടത്തിൽ എല്ലാവർക്കും ഈ സ്കില്ലുകൾ ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ സ്കില്ലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ജോബിൽ പ്രൊമോഷൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു വേറൊരു കരിയർ തുടങ്ങാൻ പറ്റും. അപ്പൊ ഇനി പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ സ്കില്ലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് ഒത്തിരി ജോലികൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നൌഷാദ് പറഞ്ഞിട്ടുണ്ട് ട്രേഡിംഗ്, ഡൂയിങ് ട്രേഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ്, ഓക്കെ, പവർ ഡി ബി ഐ, ഓക്കെ, പവർ ബി, ഓക്കെ, വെരി ഗുഡ് അമീർ, ഓക്കെ. അപ്പൊ ഇത്തരം സ്കില്ലുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോബിൽ തന്നെ പ്രൊമോഷൻ കിട്ടാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എസ്പെഷ്യലി ബാംഗ്ലൂരൊക്കെ ഉള്ള ഇപ്പോൾ HSBC, ഇപ്പോൾ റോയിട്ടേഴ്സ്, ഇപ്പോൾ അങ്ങനത്തെ കമ്പനികൾ എല്ലായിടത്തും ഇങ്ങനത്തെ സ്കില്ലുകൾ ഉണ്ടെങ്കിൽ ജോബ് കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല ബിഗിനേഴ്സിന്. ഇവൻ ഇത്തിരി സീനിയർ ലെവലിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ സ്കില്ല് ഷാർപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു അഡീഷനാണ് നമുക്കൊരു പ്രൊമോഷനും കാര്യങ്ങളും കിട്ടാനായിട്ട്. ഇവൻ ഇപ്പോൾ ഇത്തരം സ്കില്ലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്രീലാൻസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫൈവർ എന്നൊക്കെ പറഞ്ഞ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ചെയ്യണ കാര്യം എന്ന് വെച്ചാൽ നമുക്കെപ്പോഴും ഒരു 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 ആ വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ ഇപ്പോൾ ഫൈവർ, ഫ്രീലാൻസർ, അപ്വർക്ക്, ട്രൂ ലാൻസ്, ഇതിലെല്ലാത്തിലും ഗുരു, ഇതിലെല്ലാത്തിലും നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പല ആൾക്കാരും ഇത്തരം പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ നോക്കിയിരിക്കണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വർക്ക് എടുക്കാനും അത് നമുക്ക് ചെയ്യാനും പറ്റുന്ന ഒരു ഒരു പരിപാടിയാണ് ഇതിൽ ചെയ്യാവുന്ന കാര്യം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഫ്രീലാൻസറോ ഫൈവറോ അപ്പോൾ ഇതിൽ ഈ പറയണത് എല്ലാവരും നമുക്ക് പ്രൊജക്റ്റായിട്ട് നമുക്ക് ഇപ്പോൾ ഫൈവറിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് ഓക്കെ. അപ്പോൾ ഇതിൽ ഇല്ലാത്ത പടികളില്ല, കാരണം ഇതിൽ ഇപ്പോൾ അമേരിക്കയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ അവർക്ക് എന്തെങ്കിലും പ്രൊജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ വെബ്സൈറ്റ് ഡിസൈൻ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഇത് ജോയിൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട് ഞാൻ, പക്ഷേ ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ വന്നിട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ജോലികൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സ്കില്ലനുസരിച്ച് ഇപ്പോൾ ലോഗോ ഡിസൈനിങ്, വോയിസ് ഓവർ, പിന്നെ വീഡിയോ എക്സ്പ്ലെയിനർ, സോഷ്യൽ മീഡിയ, ഇതിനെല്ലാത്തിൻ്റെയും നമുക്ക് അതിനുള്ള സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് പ്രൊജക്റ്റ് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നോക്കണേ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈൻ, നിങ്ങൾ എന്ത് പണിയുണ്ട്, ഇവൻ HR ആൾക്കാർക്ക്, അങ്ങനെ ഒത്തിരി പണികൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സായിട്ട് റൺ ചെയ്യണ ആൾക്കാർ ഒത്തിരി പേര് തിരുവനന്തപുരത്തും ഇവിടെ നമ്മുടെ കൊച്ചിയിലും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇത് ഈ സൈറ്റുകളെല്ലാം നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി
എസ്പെഷ്യലി പണ്ടത്തെ പോലെ ഇല്ല, ഓൺലൈനായിട്ട് ട്യൂഷൻ കൊടുക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ എസ്പെഷ്യലി ഗൾഫിലൊക്കെ എൻജിനീയറിംഗ് ഒക്കെ വളരെ നല്ല മാർക്കോടി പാസ്സായിട്ട് വീട്ടിൽ ഇരിക്കുന്ന ഒത്തിരി സ്ത്രീകളെയൊക്കെ കാണാറുണ്ട്. കാണുമ്പോൾ സങ്കടം തോന്നും, കാരണം ഇവരൊക്കെ പറയുമ്പോൾ നല്ല അംബീഷനുള്ള ആൾക്കാരായിരുന്നുണ്ടാവും. ഇപ്പം ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് അംബീഷൻ വീട്ടിലിരിക്കാണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, പക്ഷേ അംബീഷൻ ഉണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരെയൊക്കെ നോക്കി പിന്നെ അവിടെ ഒതുങ്ങി കൂടും. അതിന് പകരമായിട്ട് നമുക്ക് നിങ്ങൾ നിങ്ങളൊക്കെ നല്ല ടീച്ചേഴ്സ് ആവാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓൺലൈനിൽ വേറൊന്നും വേണ്ട, ഇപ്പൊ ചെക്ക് അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ഹാറ്റ് ജൂനിയർ ഇപ്പൊ വേറൊന്നും വേണ്ട, ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി ഹൗ ടു ബിക്കം ഓൺലൈൻ ട്യൂട്ടർ ഇൻ എഡ്യൂടെക് ഓർഗനൈസേഷൻ. അപ്പൊ ഇത് മാത്രം കൊടുത്താൽ മതി, നമുക്ക് എല്ലാ വെബ്സൈറ്റുകളും നമുക്ക് തുറന്നു വരും, അതിന് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി ബാൺ ടു ബി എ ട്യൂട്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ട്യൂട്ടർ ആവാനും ചിലപ്പോൾ അവരുടെ കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളുണ്ടാവും, അവരുടെ ടെസ്റ്റ് ഉണ്ടാവും, അത് ക്വാളിഫൈ ചെയ്യണം, അത് ക്വാളിഫൈ ചെയ്ത് നമുക്കും അവരുടെ ട്യൂട്ടർ ആവാം, നമുക്ക് സ്റ്റുഡൻസിനെ തരും, നമുക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ 50,000 രൂപയ്ക്ക് ഉണ്ടാക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. എസ്പെഷ്യലി ഈ കൂട്ടത്തിൽ ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വീട്ടിൽ വെറുതെ ആരെങ്കിലും ഇരിക്കണമെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഓൺലൈനായിട്ട് ട്യൂട്ടർ ആവുക എന്നുള്ളതിൻ്റെ കാര്യം. ഇൻഡിപെൻഡൻറ്റ് ടീച്ചർ ആവുക. ഇനി ഞാൻ എപ്പോഴും പറയും, ഇപ്പം ചില ഇപ്പം ഇവൻ ലൈവായിട്ടുള്ള എക്സാമ്പിൾ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസിൽ ഒരാൾക്കാർ വന്നിരുന്നു, അവർ എനിക്കൊരു പാല ഭാഗത്താണ്, അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ടീച്ചറാണ്. എന്നിട്ട് അവർ നല്ലൊരു കാശ് ഉണ്ടാക്കുന്നുണ്ട് ശമ്പളം, അതുകൂടാണ്ട് അവരൊരു 10,000-15,000 രൂപ വീട്ടിൽ ആൾക്കാർക്ക് ട്യൂഷൻ കൊടുത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് ഓക്കെ. അതേപോലെ തന്നെ ഇവൻ ഇപ്പോൾ ഏറ്റവും ഒരു സുവർണാവസരം എന്ന് വെച്ചാൽ സൂമി കൂടെ ആൾക്കാർക്ക് ട്യൂഷൻ എടുക്കാൻ റെഡി ആയിരിക്കണം. ഗൾഫിലൊക്കെ ഉള്ള പാരൻസിന് വേണ്ടിയിട്ട് പാരൻസിൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ട് നാട്ടിലിരുന്നിട്ട് സൂമി കൂടെ ട്യൂഷൻ കൊടുക്കാം. അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇനി അടുത്തതിൽ അത് നീട്ടുന്നില്ല. ബിക്കം ഇപ്പോൾ ഓൺലൈൻ കണ്ടന്റ് ക്രിയേറ്റർ ആവുക എന്നുള്ളത് ഇപ്പോൾ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റർ ആവുക. അതേമാതിരി ഉഡൂമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രെയിനിങ് സൈറ്റുകളുണ്ട്, ഇതിൽ നമുക്ക് കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടിടാം. ഞാനൊരു കോഴ്സ് ഡിസൈൻ ചെയ്യുന്നുണ്ട്, അത് ഞാനിപ്പോൾ അടുത്ത് തന്നെ റിലീസ് ചെയ്യും. അതൊരു എങ്ങനെ ബേസിക്സ് ഓഫ് ഇൻവെസ്റ്റിംഗ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊരു എൻ്റെ ഒരു മെയിൻ കാര്യം വെച്ചാൽ വളരെ നോമിനലായിട്ട് ഞാനൊരു എനിക്കൊന്ന് ബേസിക്കായിട്ട് എനിക്ക് തോന്നുന്ന ഒരു 2 മണിക്കൂറത്തെ കോഴ്സ്, അതിൽ ആൾക്കാർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പക്ഷേ പലപ്പോഴും പല വീഡിയോയും പല പല കാര്യങ്ങളും പറയുന്നത് എല്ലാവരും ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ എല്ലാവരും ഒരുമിച്ച് ഒരു കണ്ടന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അത് അടുത്ത് തന്നെ റിലീസാവും. ഇതേമാതിരി ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും. ഈ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് നല്ലൊരു രീതിയിലൊരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണമെങ്കിൽ പല ആൾക്കാരും നമ്മുടെ അടുത്ത് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രമല്ല, അതേപോലെ തന്നെ പല ആൾക്കാരും പറയും എനിക്ക് ഈ വീഡിയോ ചെയ്യണം, നിങ്ങൾക്ക് ഒരു വീഡിയോയ്ക്ക് ഞാൻ വേണമെങ്കിൽ ഒരു 50,000 രൂപയൊക്കെ തരാം എന്ന് പറഞ്ഞിട്ട് പലരും വരും. എനിക്കിപ്പോൾ പലപ്പോഴും എനിക്കൊക്കെ ഒത്തിരി കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് പലരും സ്പോൺസർ ചെയ്തിട്ട് ഓഫർ വെക്കാറുണ്ട്. അപ്പോൾ എസ്പെഷ്യലി ഒരു 100,000-ന് മുകളിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകൾക്ക് ഈവൻ ഇങ്ങനത്തെ വീഡിയോക്കൊക്കെ ഒരു 50,000 തൊട്ട് 1,00,000 രൂപ വരെയൊക്കെ സ്പോൺസേഡ് വീഡിയോയ്ക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല. മാസത്തിൽ 1-ോ 2-ഓ വീഡിയോ ചെയ്താൽ മാത്രം മതി, 1,00,000 രൂപ ആ വകയിലും കിട്ടും, പിന്നെ യൂട്യൂബിൽ നിന്ന് വരുന്ന ഇൻകം വേറെ നല്ലൊരു ഇൻകം അതീന്നായി. അപ്പം ഇതൊരു നല്ലൊരു വഴിയാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ആപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും, എന്നിട്ട് നമ്മുടെ ട്രെയിനിങ് കണ്ടന്റുകൾ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആപ്പ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആപ്പ് ഉണ്ടാക്കാൻ നമുക്ക് വലിയ പണിയൊന്നുമില്ല, ഇത് ഉണ്ടാക്കി തരുന്ന കമ്പനികൾ നമുക്ക് അവൈലബിൾ ആണ്. ഒരു 10,000-15,000 രൂപ ചിലവുണ്ടെങ്കിൽ നമുക്ക് ആപ്പ് ഉണ്ടാക്കുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും. അപ്പോൾ പല വഴികളുണ്ട്. ആദ്യം ഒരു യൂട്യൂബ് എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഉണ്ടാക്കുക, അത് കഴിഞ്ഞിട്ട് സ്പോൺസേഡ് വീഡിയോസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു ആപ്പ് ചെയ്യുക, എന്നിട്ട് ആൾക്കാരോട് പറയുക നിങ്ങൾക്ക് എൻ്റെ സ്പെസിഫിക് കോഴ്സ് വേണമെങ്കിൽ ഈ ആപ്പിൽ വന്നിട്ട് കോഴ്സ് എടുക്കാമെന്ന് പറയാം. അപ്പോൾ തന്നെ ഒരു 5,000-10,000 രൂപയ്ക്കൊക്കെ കോഴ്സ് വിൽക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും. അതിന് നമുക്ക് ഒരു 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 10, 100, 1,000 പേരോ വന്നു കഴിഞ്ഞാൽ തന്നെ എത്ര രൂപ നമുക്ക് ഇൻകമായി. ഇതാണ് ഇതൊക്കെ ഇന്ന് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇതും ഞാനീ പറഞ്ഞതൊന്നും ഒരു സ്പെഷ്യൽ സ്കില്ല് വേണ്ട കാര്യങ്ങളില്ല, ഞാൻ നേരത്തെ പറഞ്ഞ സ്കില്ലുകൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പോൾ
ഇപ്പം ഇപ്പൊ എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ 200,000 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സത്യം പറയുമല്ലോ, എനിക്ക് എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായില്ല ഇത് നടക്കുന്നുള്ളു. പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു ഇത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എനിക്ക് 5-2 അല്ല 10 ലക്ഷം ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. അപ്പൊ ആഗ്രഹത്തിന്റെ പേരിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളൂ. പക്ഷേ പലവരും, ഞാൻ ഓഫീസിലൊക്കെ ഞാൻ പറഞ്ഞിട്ട് 2 ലക്ഷം എന്ന്, പക്ഷെ 2 ലക്ഷം എന്ന് പറയുമ്പോൾ എനിക്ക് കോൺഫിഡൻറ് ഉണ്ടായില്ല. ഈ പറയുമ്പോൾ 10,000 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത്, ഈവൻ എന്നെ സ്കൂളിൽ പഠിച്ചിരുന്ന ടൈമിൽ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അത്ഭുതം ഞാനിത് എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം പബ്ലിക് സ്പീക്കിംഗ് നമുക്ക് ഇഷ്ടമായി തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, നമുക്ക് ഈ പറയാവുന്ന അത്ര വലിയ ലാംഗ്വേജ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി, ആൾക്കാർക്ക് മനസ്സിലാക്കുക എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമേ ഇതിലുള്ളൂ. ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബറാവാ ട്രെയിനറാവാ എന്താ പറയുക നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇത് വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ്. ആരും ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. ഇനി ഈ കണ്ടന്റ് ഉണ്ടാക്കാന്നുള്ളത്, ഇപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ പുസ്തകമൊന്നും പോയിട്ട് പബ്ലിഷറിനെ പോയിട്ട് പബ്ലിഷ് ചെയ്യേണ്ട, നമുക്ക് തന്നെ ഇ ബുക്ക് ഇറക്കാം, കിൻഡലിൽ ബുക്ക് ഇറക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് ഐഡിയാസ് ഉണ്ടെങ്കിൽ ബുക്ക് ഇറക്കാം, ഓൺലൈൻ കോഴ്സസ് ഇറക്കാം, ബ്ലോഗ് എഴുതാം. പിന്നെ ഇപ്പോൾ എസ്പെഷ്യലി ഫിനാൻസ് അല്ലെങ്കിൽ എക്സെല് നല്ല ഐഡിയ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ എങ്ങനെ ബഡ്ജറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ടെംപ്ലേറ്റ്സ് ഇറക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വർക്ക്ഷീറ്റുകൾ ഇറക്കാം. ഇപ്പോൾ ഇപ്പോൾ എസ്പെഷ്യലി നിങ്ങളൊരു ജോബിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും എങ്ങനത്തെ ടെംപ്ലേറ്റുകളാണ് ഓരോ സ്ഥാപനങ്ങൾക്ക് ആവശ്യം. അപ്പോൾ ആ ടെംപ്ലേറ്റുകൾ ഇറക്കണമെങ്കിൽ ആ ടെംപ്ലേറ്റ് ഓരോന്ന് വിൽക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് എങ്ങനെ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു എക്സൽ ഷീറ്റിൽ ഉണ്ടാക്കും, എന്നിട്ട് അത് 5,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കൊക്കെ വിൽക്കും. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഓരോരോ കണ്ടന്റ് ഇറക്കുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ഇപ്പൊ ബ്ലോഗ്സ് ഒക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു യൂട്യൂബിൽ ഒരു 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 കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണ, കുക്കിങ്ങിന്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണ ഒരു ലേഡി ഉണ്ട് ഗൾഫിൽ നിന്ന്. അവരൊക്കെ ബ്ലോഗറായിട്ട് തുടങ്ങിയതാ, എന്നിട്ട് എഴുതി 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 ഇഷ്ടപ്പെട്ട് വീഡിയോയിലേക്ക് വന്ന് അവരൊക്കെ ഇപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു മാസത്തിൽ 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം രൂപയൊക്കെ അവർ വരുമാനം ഉണ്ടാക്കേണ്ടാവും. പക്ഷേ ഇതെല്ലാവരും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളത്, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം. നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതിൽ ഏത് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ചെയ്യുക. ചില ആൾക്കാരുണ്ട്, എനിക്കിപ്പോൾ യൂട്യൂബ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിനുള്ള വേണ്ട ലുക്കില്ല, ശബ്ദ ഗാംഭീര്യമില്ല, ഇതെല്ലാവരും വെറുതെയാണ്. ഇപ്പൊ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലുക്കായിരിക്കും ഏറ്റവും വലിയ ലുക്കായി മാറുന്നത്. അപ്പോൾ ആ ഒരു ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ ആള് നന്നായിട്ട് കണ്ടന്റ് ചെയ്യാനുള്ള കഴിവുള്ള ആളാണ്. അപ്പോൾ ഞാൻ ആളോട് ഒരു 5 വർഷത്തോളം ഈ പറയുന്നത് ഇത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറയുന്നത്, ഇവൻ ഞാൻ യൂട്യൂബിൽ വരുന്നേക്കാളും മുന്നേ ഞാൻ പറയുമായിരുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ട് കണ്ടന്റ് ഇറക്കിക്കൂടാതെ. അപ്പോൾ ആള് പറയും എനിക്ക് വലിയ ലുക്കൊന്നുമില്ല, അതിൻ്റെ പേരിൽ എന്നെ ആൾക്കാർ ഇഷ്ടപ്പെടും എന്നുള്ളത്. പക്ഷേ ഇത് ഇപ്പൊ അവസാനം പുള്ളി ഒരു 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 കോഴ്സ് ചെയ്തു, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ഒരു കോഴ്സാണ്. അത് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് അവിടെ സക്സസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെ കണ്ടപ്പോൾ ഇയാൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി എനിക്കും ഇത് ചെയ്യാൻ പറ്റുന്നുള്ളത്. കാരണം ഇയാളുടെ അടുത്തുള്ള കണ്ടന്റ് അത്ര നല്ല കണ്ടന്റാണ്, കാരണം ഇയാളെ ജോലി ചെയ്തപ്പോൾ ഇയാൾക്ക് ആ സ്പെസിഫിക് ഫീൽഡിൽ നന്നായിട്ട് അറിയാം. അപ്പോൾ ഇയാള് ഇപ്പൊ ആള് ചെയ്തത് വേറൊരു മീഡിയത്തിലാണ്, ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് അങ്ങനത്തെ ചെറിയ വീഡിയോസ് ആണ്. പക്ഷെ ആള് അത്യാവശ്യം നല്ലൊരു സക്സസ് ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇത് ചെയ്യാവുന്ന, ഇത് ഞാനീ പറഞ്ഞത് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ഇത് പറഞ്ഞത്, പലർക്കും തോന്നുന്നു എനിക്കത് പറയാൻ അറിയില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു യുണീക്ക് വിവരമുണ്ട്, ആ വിവരം നോക്കി നിൽക്കുന്ന ഓഡിയൻസ് അവിടെയുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഒത്തിരി പേര് ചിലപ്പോൾ കളിയാക്കിയിരിക്കും, ഒത്തിരി പേര് ചിലപ്പോൾ ഇഷ്ടപ്പെടാണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ നമ്മൾ പറയുന്ന ഇൻഫോർമേഷൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ഓഡിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് പഠിക്കാൻ താല്പര്യമുള്ള ഓഡിയൻസ് ഉണ്ട്. അവരെല്ലാവരും ടാർഗറ്റ് ചെയ്തിട്ട് നമുക്കിത് ഇറക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമുക്കുള്ള ഈ ഇത്തരം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ മുന്നിലുള്ളത്. ഇനി നമുക്കിപ്പോൾ ഏതൊക്കെ ഏരിയ ഓഫ് വർക്കിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, ഇപ്പോൾ ജിം ട്രെയിനർ ആവണത്, ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ബോംബെയിലൊക്കെ ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മോളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ പിള്ളേരെത്തും, 1-2 പിള്ളേർ വരും നമ്മുടെ അപ്പാർട്ട്മെന്റിൽ. എന്നിട്ട് അപ്പോൾ എൻ്റെ മോളിലെ വയസ്സുള്ള എല്ലാ പിള്ളേരും അവരുടെ അടുത്ത് പോയിട്ട് കോച്ചിങ് എടുക്കും. അപ്പോൾ കോച്ചിങ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു സ്ഥലത്ത് നിന്ന് അവിടെ വരെ ഓടിക്കുക,
ഇവിടെ വരെ ഓടിക്കുക, പിന്നെ രണ്ട് ബോൾ ഉണ്ടാവും, അത് അങ്ങോട്ട് ഇങ്ങോട്ട് പാസ് ചെയ്യിപ്പിക്കുക, പിന്നെ ട്രിപ്പിൾ ചെയ്യിപ്പിക്കുക, ഇതെല്ലാം ചെയ്യിപ്പിക്കും. ഒരു മണിക്കൂർ ചെയ്യണേന് അന്ന് ചാർജ് ചെയ്തിരുന്നത് എൻ്റെ അറിവിൽ 150 രൂപയോ 160 രൂപയോ അങ്ങനെ എന്തോന്ന് ചാർജ് ചെയ്തിരുന്നത് ഒരു മണിക്കൂറിന്. അങ്ങനെ ആ പിള്ളേർ ആഴ്ചയിൽ 3 ദിവസം വരും. ഈവൻ നമ്മൾ പേരൻസിന് താല്പര്യമില്ലെങ്കിൽ, എല്ലാ പേരൻസിനും താല്പര്യമുണ്ട്, എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ പിള്ളേർ വിടത്തില്ല, പിള്ളേർക്ക് അവിടെ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിള്ളേർ പോയിട്ട് ചെയ്യും. ഇപ്പം നിങ്ങളുടെ എസ്പെഷ്യലി അപ്പാർട്ട്മെൻറ്റ്സൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നോക്കണമെങ്കിൽ അവിടെയൊന്നും പിള്ളേർക്ക് കളിക്കാനുള്ള അവസരങ്ങളില്ല. അവിടെയൊക്കെ പോയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. പിന്നെ ന്യൂട്രീഷൻ സ്റ്റാവ് എന്നുള്ളത്, ഇപ്പം ഇപ്പം പല ആൾക്കാർ ഈ ന്യൂട്രീഷൻസ് എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഇവിടെ ഒന്നും വലിയ ഫേമസ് ആയിട്ടില്ല, പക്ഷേ ബോംബെയിലും ബാംഗ്ലൂരൊക്കെ ആംബയുടെയും പിന്നെ ഹെർബാലൈറ്റിൻ്റെ ഒക്കെ മറ്റേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ ന്യൂട്രീഷൻ ഒരാൾക്ക് വേണമെന്നുള്ളതിനെ കുറിച്ച് പഠിക്കുകയും എന്നിട്ട് എങ്ങനെ ഒരു ന്യൂട്രീഷനിസ്റ്റ് ആയിട്ട് അവരെ പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് ചെയ്യുക, നല്ല രീതിയിൽ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പാർട്ട് ടൈം ആയിട്ട് ചെയ്യണത് ഈ പണികളെല്ലാവരും. പിന്നെ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്, നിങ്ങളൊരു അക്കൗണ്ട്സ് അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ചെറിയ ചെറിയ ബിസിനസ്സുകാർക്ക് എങ്ങനെ അക്കൗണ്ട്സ് മാനേജ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, കാരണം അവർക്കും ഒരാളെ വെക്കാനുള്ള പറ്റില്ല, നിങ്ങളുടെ അറിവ് വെച്ചിട്ട് നിങ്ങൾക്കത് സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇത് ഏരിയ ഓഫ് വർക്ക്. പിന്നെ ട്രാവൽ ഗൈഡ് ആവുക എന്നൊക്കെ ഉള്ളത്, അതൊക്കെ ഇത്തിരി പാഷനുള്ളവർക്കേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ട്രാവൽ ഗൈഡ് ആവുക. ഇവൻ ട്രാവൽ ഗൈഡ് ഇത് വെച്ചിട്ട് യൂട്യൂബ് ചാനലൊക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര ഹിറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ട്രാൻസ്ലേഷനും വോയിസ് ആർട്ടിസ്റ്റൊക്കെ ആവുക എന്നുള്ളത് ഒരു അത്തരം കഴിവുകൾ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇങ്ങനെ അങ്ങോട്ട് കിടക്കണം, SEO മാർക്കറ്റിംഗ്, പിന്നെ പേജ് മാനേജ് ചെയ്യുക, എസ്പെഷ്യലി ചെറിയ ചെറിയ ഇപ്പോൾ കൊച്ചിയിലൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ സ്ഥാപനങ്ങൾക്ക് ഒന്നും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിളിലും ഫേസ്ബുക്കിലൊക്കെ സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസ് കഴിയിട്ടും എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം എന്നുള്ളത്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതൊക്കെ വളരെ ഇപ്പോൾ ഒരു ഒരു 3-4 സ്ഥാപനങ്ങൾ നിങ്ങളുടെ ഇതിൽ മാസത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി ഇത് കൃത്യമായിട്ട് ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നിൽക്കും. ഇപ്പോൾ നമ്മളെ പലപ്പോഴും പല കമ്പനികളും, ഇപ്പോൾ ബാംഗ്ലൂരും ഡൽഹിയിലൊക്കെ ഇരിക്കുന്ന കമ്പനികൾ വിളിക്കും. ഈ പിള്ളേർ വിളിക്കുന്നത് അവരുടെ ഏതെങ്കിലും വില്ലേജിൽ നിന്നായിരിക്കും, കാരണം ഒരാൾക്കും ഇപ്പം അവരുടെ ഓഫീസിൽ കസ്റ്റമർ കെയർ ഇല്ല, എല്ലാവരും ഒരു ഔട്ട്സോഴ്സ് ചെയ്തേക്കാണ്. അപ്പോൾ ഈ പിള്ളേരെല്ലാവരും വീട്ടിലിരുന്നിട്ടാണ് ഈ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായിട്ട് മാനേജ് ചെയ്യുന്നത്. ഇതും ചെയ്യാവുന്ന കാര്യമാണ്. ഇത് പക്ഷേ വളരെ ആക്റ്റീവായിട്ടുള്ള വർക്കാണ്, പക്ഷേ എന്നാലും ഇത് ഒരു നല്ലൊരു അവസരമാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു കാര്യം വെച്ചാൽ ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ്. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ് നമ്മുടെ ഏരിയയാണ്. ഇത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ട്രേഡ് ചെയ്യണമെങ്കിൽ പഠിച്ചിട്ട് ട്രേഡ് ചെയ്യുക. ഇപ്പോൾ പല ആൾക്കാരും ഈ കൂട്ടത്തിൽ കാണുന്നവർ, എസ്പെഷ്യലി നമ്മുടെ വീഡിയോസ് കാണുന്നവർ എല്ലാവരും ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ ആ ഗെയിം എന്താണെന്ന് പഠിച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. എപ്പോഴും നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 900,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക, 1 ലക്ഷം രൂപ മാത്രം ട്രേഡ് ചെയ്യുക. അപ്പോൾ ആ 1 ലക്ഷം രൂപ മുഴുവൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്യുക. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്കൊരു ട്രെയിനറാവാം. നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം, എങ്ങനെ ലെവൽസ് കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുകയും അത് ഒരു ട്രെയിനറായിട്ട് കുറേ പേർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും നിങ്ങളുടെ അടുത്ത് ഒരു ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ആ ക്യാപിറ്റൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഗെയിം അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ട്രെയിനർ ആവാന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു 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 എന്താ പറയുക 10-20 സ്റ്റുഡൻസിനെ കിട്ടുക എന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഈ ഗെയിം നന്നായിട്ട് അറിയണമെങ്കിൽ 5,000 തൊട്ട് ഇവൻ ഒരു 50,000 രൂപയൊക്കെ നിങ്ങൾക്ക് ഫീസായിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ നിന്ന് വാങ്ങാനായിട്ട് പറ്റും. ഇത് ഇപ്പോൾ എനിക്കൊന്നും അങ്ങനത്തെ ഒരു ട്രെയിനർ ആവാം എന്നുള്ളതിൻ്റെ ഒരു ആസ്പിറേഷൻസ് ഇല്ല. കാരണം ഞാനിപ്പോൾ ഒരു കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ എന്നെ പോലത്തെ ഒരു യൂട്യൂബറൊക്കെ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് തന്നെ ഒരു 5,000 രൂപ ട്രെയിനിങ് ഫീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിടയിടങ്ങിയ ഒത്തിരി സ്റ്റുഡൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു വേറൊന്നും വേണ്ട, ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുക, എന്നിട്ടൊരു ട്രെയിനിങ് അനൗൺസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമായി ആൾക്കാരെ കിട്ടും.
നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാനും പറ്റും. വേറെ വളരെ സിമ്പിളാണ് ഞാൻ ഈ പറഞ്ഞത്. എല്ലാവരും ആൾക്കാർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുറച്ചാൾ നിന്നിട്ട് അവസാനിപ്പിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് വലിയൊരു കാര്യമുണ്ട്. പിന്നെ ഈ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇപ്പോൾ നമുക്കൊക്കെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ ആമസോണിലേക്ക് ലിങ്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആൾക്കാർ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കമ്മീഷൻ നമുക്കും കിട്ടും. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ഫേസ് ക്രീമിൻ്റെ ഒരു ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊരു ഇത് പറഞ്ഞിപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ചു, അപ്പോൾ എൻ്റെ ഫേസിൻ്റെ കോംപ്ലക്ഷൻ നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പറഞ്ഞിട്ട് നമ്മൾ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ അടിയിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്ക് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ പോയി വാങ്ങാന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആരെങ്കിലും വാങ്ങണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടും. എല്ലാവർക്കും മനസ്സിലായിരിക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒത്തിരി അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ. എസ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞതെല്ലാവരും എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിരിക്കില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നിയത് എൻ്റെ ലൈഫിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് തോന്നുന്നത്, അത് നിങ്ങൾ ഏറ്റെടുത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ടത്. ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസമെങ്കിലും പഠിക്കുക, എന്നിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുക, എന്നിട്ട് ചെയ്യുക. ഡേ വണ്ണിൽ സക്സസ് ആവില്ല. ഇനി നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതുപയോഗിച്ചിട്ട് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ബിസിനസ് ഡെവലപ്പ് ചെയ്യുക വേണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ്സുകാരനാണ്, നിങ്ങൾക്കൊരു ചെറിയ ബിസിനസ്സൊക്കെ റൺ ചെയ്യുന്നുണ്ട്, അതെങ്ങനെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും നോക്കാം. ഇപ്പോൾ നമ്മൾ വൺ മാൻ ഷോ ആണെന്നുണ്ടെങ്കിൽ ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക, ടീമിനെ പഠിപ്പിക്കുക, എന്നിട്ട് ടീമിനെ ഇൻഡിപെൻഡൻ്റ് ആക്കിയിട്ട് അത് മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുക. ഇത് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് ഉണ്ടാക്കുക. കാരണം ഒരു സെയിൽസ് മാനെ വെച്ചിട്ട് ചിലപ്പോൾ ഒരു 100 പേരെ കൊണ്ടുവരാൻ പറ്റിയിരിക്കും, പക്ഷേ അയാളെ കൊണ്ട് 1000 പേരെ എത്തിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കില്ലൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്കും സോഷ്യൽ മീഡിയ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുകയും നിങ്ങൾക്ക് ബിസിനസ് വ്യാപിപ്പിക്കാനായിട്ട് പറ്റും. ഈ പറഞ്ഞ എല്ലാ സ്കില്ലും ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഇനി നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ ഉപയോഗിച്ചാൽ തന്നെ നിങ്ങളുടെ ടീം ഇപ്പോൾ കൊണ്ടുവരുന്ന ബിസിനസ്സിൻ്റെ 30% അടുത്ത കൊല്ലം ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല, എക്സ്ട്രാ ബിസിനസ്. ഇനി നമ്മളിതെല്ലാം നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, എന്താ പറയുക, ഒരു വൃത്തിയായിട്ടൊരു ജോലി, ശമ്പളം കിട്ടുന്ന ഒരു ജോലി നിങ്ങൾക്ക് ഉണ്ടാവും. ആ ജോലിയിലത്തെ അറ്റൻഷൻ കുറച്ചിട്ട് നിങ്ങൾ ഒരു പണിക്ക് നിൽക്കരുത്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവസാനം നമ്മൾ അവിടെ നിന്ന് പുറത്താകേണ്ട അവസ്ഥ വരും. ആ പണിക്ക് ഈ ഈ വീഡിയോ കണ്ടിട്ട് ആ ഗതി ആർക്കും വരുത്തരുത്. ഉള്ള പണി വൃത്തിയായിട്ട് ചെയ്യുക. അവിടെ പ്രൊമോഷൻ കിട്ടാനുള്ള എന്ന് പ്രൊമോഷൻ ലിസ്റ്റ് എടുത്താലും നിങ്ങളുടെ പേരുണ്ടാവണം. ആ ലെവലിൽ പണിയെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നല്ലതുള്ളൂ. ഈവൻ എങ്ങനെ ഇൻകം കൂട്ടാന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത കൂട്ടുക, പ്രൊമോഷൻ കിട്ടുക, അപ്പോൾ നിങ്ങൾക്ക് ഇൻകം കിട്ടും. ഇനി നിങ്ങളിപ്പോൾ ബോംബെയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ എക്സ്പെൻസ് ആയിരിക്കും. അതിന് പകരം ചെറിയ സിറ്റികളിലേക്ക് മാറാൻ ശ്രമിക്കുക സെയിം സാലറിയിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇൻകം കൂടും. ഇനി ഇപ്പോൾ ജോലിയിൽ തന്നെ പലരും ചോദിക്കും, എനിക്ക് ഗൾഫിലൊക്കെ ഉള്ളവർ പറയും ഇവിടെ ഒന്നും പ്രൊമോഷൻ കിട്ടാൻ ചാൻസ് ഇല്ല, ഇവിടെ എല്ലാവരും ലോക്കലൈസേഷനാണ് മറ്റേത് മറിച്ച് എന്നൊക്കെ പറയും. ആദ്യം തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ മുകളിലത്തേൻ്റെ മുകളിലത്തെ ആളുള്ള ജോബ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സ്കില്ല് വേണം, ആ സ്കില്ല് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ പ്രൊമോഷൻ ഈസി ആയിട്ട് കിട്ടിക്കോളും. ഇനി ആ സ്കില്ല് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ മുകളിലത്തേൻ്റെ മുകളിലത്തെ മാനേജറോട് പറയുക, എന്നെ ഒന്ന് മെൻ്റർ ചെയ്യോ, എനിക്കൊന്ന് സ്കില്ല് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് അവരെങ്ങനെയാണ് ആ പോസ്റ്റിലേക്ക് എത്തിയെന്നുള്ളതിനെ പറഞ്ഞിട്ട് പഠിക്കുകയും ആ സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കുകയും അതിലേക്ക് എത്തിപ്പെടാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഈ 2 കാര്യങ്ങൾ ബിസിനസ്സിലും നിങ്ങളുടെ ജോബിലും നോക്കുക. അതിനപ്പുറത്ത് നമ്മുടെ ഈ പറഞ്ഞ എന്താ പറയുക സ്കില്ല് ഉപയോഗിച്ചിട്ട് ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഇൻകം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും നേരം സംസാരിച്ചത് ഏതൊക്കെ രീതിയിലുള്ള ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നമ്മുടെ പാസീവായിട്ടും ആക്റ്റീവായിട്ടും പോർട്ട്ഫോളിയോ ആയിട്ടും, പിന്നെ എന്തൊക്കെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം, ആ സ്കില്ല് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ സൈഡ് ജോബുകൾ നമുക്ക് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇതെപ്പോഴും ചെയ്യുന്ന ടൈമിൽ നമ്മുടെ സ്വന്തം ബിസിനസ്സിൻ്റെ ഇൻകം കൂട്ടാൻ നോക്കുക. പിന്നെ ഉള്ള ജോബിൽ തന്നെ എങ്ങനെ പ്രൊമോഷനും അതിൽ നിന്ന് ഇൻകവും സേവിങ് കപ്പാസിറ്റിയും കൂട്ടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്.